മാരീഡ് ആണ്. ഞാൻ 8 വർഷത്തോളം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഈശ്വര വിശ്വാസമുണ്ട്, പക്ഷെ ഇതുപോലെയുള്ള ജാതകം നോക്കി പൊരുത്തം നോക്കി അങ്ങനെ എന്തൊക്കെയാണ്. എനിക്ക് തോന്നുന്നു മാനസിക പൊരുത്തം തോന്നുന്നു ഏറ്റവും നല്ലത്. നമ്മള് പെണ്ണുങ്ങളെ കാര്യമാണെങ്കിൽ തന്നെ 25, 20, 30 ഒരുപാട് തോൽവികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇൻസൾട്ടിങ്ങും ഉണ്ടായിട്ടുണ്ട്. നീ ആ സിനിമയിൽ പോയിട്ടുണ്ട്, എന്നിട്ട് എന്തായി ഏതായി അങ്ങനെ ഒരുപാട്. ഹലോ, വെൽക്കം, താങ്ക് യു. ഇതിലിപ്പോ അമ്മയാവുന്ന റോള് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനെ അമ്മയായ കൊള്ളാം കുറച്ച് ദിവസം അഭിനയിച്ചപ്പോ അങ്ങനെ തോന്നിയോ? ഞാൻ ഓൾറെഡി അമ്മയാണ്, 9ാം ക്ലാസ് പഠിക്കുന്ന മോനുണ്ട് എനിക്ക്. റിയലി? മാരീഡ് ആണ്. ഞാൻ 8 വർഷത്തോളം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. സിനിമയിൽ മോന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോ കുഴപ്പമില്ല, കാരണം ഞാൻ ഇപ്പോഴല്ലേ സിനിമയിലേക്ക് വരുന്നത്, അപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ബാക്കിയുള്ള കാര്യങ്ങളും, ഇപ്പൊ കല്യാണം കഴിക്കാനുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ കല്യാണവും നക്ഷത്രം ഒക്കെ ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ജാതകം പൊരുത്തം എന്നുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ വിവാഹവുമായിട്ട്. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഇപ്പൊ കുറെ ആളുകൾ മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അത് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ മലബാർ സൈഡിലോട്ടൊക്കെ എങ്ങനെയാ മൊത്തത്തിൽ ആളുകളുടെ കാര്യങ്ങൾ? എനിക്കറിയില്ല, പക്ഷെ ഇപ്പോഴും ആ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പൊ 10ൽ 10 പൊരുത്തുണ്ടായാലും അവരെന്താ പറയാ, ആ ഒരു പൊരുത്തവും ലൈഫിലൊക്കെ മാരേജ് എല്ലായിരുന്നു. പക്ഷെ അതില്ല, ഞാൻ അതിനോട് അത് വലിയ യോജിക്കുന്നില്ല. ഇവൻ ഈശ്വര വിശ്വാസമുണ്ട്, പക്ഷെ ഇതുപോലെയുള്ള ജാതകം നോക്കി പൊരുത്തം നോക്കി അങ്ങനെ എന്തൊക്കെയാണ്. എനിക്ക് തോന്നുന്നു മാനസിക പൊരുത്താന്ന് തോന്നുന്നു ഏറ്റവും നല്ലത്. അതാണെങ്കിൽ ജാതകം നോക്കുമ്പോ അറിയത്തില്ല, അറിയത്തില്ല. ജാതകം നോക്കി കഴിക്കുന്നവർ ഒരുപാട് ആൾക്കാരായി. ഇവൻ എന്നെ പോലും ആരായാലും മനസ്സിലാക്കിയിട്ടുള്ളത് മാനസികമായിട്ടുള്ള പൊരുത്തമാണ് ഏറ്റവും വലുത് എന്ന് തന്നെയാണ് എന്റെ ഒരു കാഴ്ചപ്പാട്, എന്റെ അനുഭവത്തിൽ നിന്നുള്ള കാഴ്ചപ്പാട്. കാഴ്ചപ്പാട്. ഓക്കെ. ഇപ്പൊ നമ്മള് പെണ്ണുങ്ങളെ കാര്യമാണെങ്കിൽ തന്നെ 20, 25, 20, 30 പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് ചോദിക്കുകയും വരുത്. ഞാൻ പറയട്ടെ, സാധാരണ പെൺപിള്ളേരുടെ ഏജും ആണുങ്ങളുടെ സാലറി സാലറി അറിയണം, കാരണം നമ്മൾ കൂടെ ജീവിക്കണം. അതന്നെ ഈ സിനിമേന്റെ പ്രശ്നം, ആണുങ്ങളുടെ പ്രശ്നം സാലറി അറിയണം, ഇതൊക്കെയാണ് പ്രശ്നം. ബൈ പ്രൊഫഷൻ അപ്പൊ ഇതിനു മുമ്പ് എന്തായിരുന്നു? ഞാന് ടീച്ചിങ് ആയിരുന്നു, പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായത്. അതിനുശേഷം കൊറോണയൊക്കെ വന്ന ടൈമിൽ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു, അങ്ങനെ ഇതിലേക്ക് വന്നു. ഓക്കെ. ആ ഒരു ഫസ്റ്റ് സിനിമയിൽ ആ ഒരു റോള് ചെയ്യുമ്പോ ഇനി ഇതായിരിക്കും പ്രൊഫഷൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കിട്ടുമായിരിക്കും, ഇതുപോലെ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കും, അതുപോലെ ട്രൈ ചെയ്യും. ഒരുപാട് തോൽവികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇൻസൾട്ടിങ്ങും ഉണ്ടായിട്ടുണ്ട്. നീ ആ സിനിമയിൽ പോയിട്ടുണ്ട്, എന്നിട്ട് എന്തായി ഏതായി അങ്ങനെ ഒരുപാട്. നല്ല, നമ്മളവിടെ നല്ലതാകുമ്പം അത് കേൾക്കാനിൽ നമ്മളോട് അങ്ങനെ പറയണമെന്നില്ല, പക്ഷെ മോശങ്ങൾ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ചുറ്റുമായിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ അതിനുള്ള ഒരു ചെറിയൊരു എന്താ പറയുക അനുഗ്രഹം, ഒരു ഗിഫ്റ്റ് പോലെ ഇപ്പൊ ഈ വരുന്ന മൂവികളെല്ലാം എനിക്ക് തോന്നുന്നു.